ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാമാക്സിൻ്റെ ക്രീമിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനോട് സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ, അതായത് ഒരു പാർട്ട് ടു പോലെയാണ് ഈ ഒരു വീഡിയോ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗ്ലൂട്ടാമാക്സ് സോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കണ്ട് വീഡിയോ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാവരോടും, നമ്മുടെ വ്യൂവേഴ്സിനോട്, സബ്സ്ക്രൈബേഴ്സിനോടല്ല, വ്യൂവേഴ്സിനോടായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ, കഴിഞ്ഞ തവണ ഗ്ലൂട്ടാമാക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇത് പ്രൊമോഷൻ വീഡിയോ ആണ്, ആ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാശ് കിട്ടുന്നുള്ള കാര്യം. അങ്ങനെ പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ മിനിമം ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, മിനിമം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈ കിട്ടിയിട്ടാണ് നമുക്ക് അതിന് കാശ് കിട്ടുക. പക്ഷേ എൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ അല്ലെങ്കിൽ ഞാൻ തന്നെയോ പറയും ഇത് പ്രൊമോഷൻ വീഡിയോ ആണെന്നുള്ള കാര്യം. കാരണം പ്രൊമോഷൻ വീഡിയോ വന്ന് നിങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് നിങ്ങളെ കൊണ്ടൊരു സാധനം വാങ്ങിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബിഫോർ ദാറ്റ്, നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ കാണിക്കും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ കാണാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലക്ഷുറി സോപ്പ് തന്നെ ഒരുവിധം ഒരു പരിധി വരെ, ഒരു 200 രൂപ വരെ നമുക്ക് പോകാം അല്ലേ. എന്നാൽ ഗ്ലൂട്ടാമാക്സിൻ്റെ സോപ്പ് എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ 400 രൂപയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ 900 രൂപീസിൻ്റെ അടുത്ത് വരെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു എക്സ്പെൻസീവ് സൈഡിലുള്ള ഒരു സോപ്പാണ് നമ്മുടെ ഗ്ലൂട്ടാമാക്സിൻ്റെ സോപ്പ് എന്ന് പറയുന്നത്. റിയലി സോറി, കാരണം ഇവിടെ ചീവീടൊക്കെ നല്ല രീതിയിൽ കരയുന്നുണ്ട്. മഴ കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് റിയലി വെരി സോറി, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഗ്ലൂട്ടാമാക്സിലേക്ക് വരാം, സോപ്പിലേക്ക് വരാം. അപ്പോൾ ഇതൊരു വൈറ്റിഷ് കളറുള്ള ഒരു സോപ്പാണ്. ഈ ഒരു സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂസ് ചെയ്തിട്ടൊരു 45th day ആകുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ സ്കിൻ ലൈറ്റനും വൈറ്റനും ആവുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്ലസ് ഇതിന് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. കാരണം ഇതൊരു സോപ്പ് മാത്രമാണ്, ഒരു സാധാരണ സോപ്പ് അല്ലെങ്കിൽ ഒരു ലക്ഷറി സോപ്പാണ്. പക്ഷേ നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും. ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് കിട്ടും അല്ലേ സോപ്പ് ഉപയോഗിച്ച ഉടനെ. എന്നാൽ ഇതിന് അങ്ങനത്തെ യാതൊരു കണ്ടൻറ്റും ഇല്ല. നമ്മൾ ഉപയോഗിച്ച ഉടനെ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് കിട്ടാൻ പോണില്ല. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് തന്നെ അതാണ്. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ വൈറ്റനിങ് നമുക്ക് വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് ഈ ക്രീം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ഇതാണ്. പോരാത്തന്നെ ഇതിൻ്റെ ഒരു മണം എന്നൊക്കെ പറയുന്നൊരു വലിയ ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ളൊരു സംഭവമല്ല. വളരെ മൈൽഡായിട്ടുള്ള, വളരെ നമ്മുടെ ഹേർബൽ സോപ്പൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ നമ്മുടെ പതഞ്ജലിൻ്റെ ഹേർബൽ സോപ്പൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയില്ലേ, ഒരുതരം വളരെ മൈൽഡായിട്ടുള്ളൊരു മണമായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു മണമാണ് ഇതിനുള്ളത്. അതായത് വലിയ ഫ്രാഗ്രൻസ്, നമ്മളിപ്പോൾ 900 രൂപ കൊടുത്തൊരു സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അത്രയും വലിയ ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ള മണമല്ല ഇതിനുള്ളത്. ആൻഡ് ഓർക്കേണ്ട ഒരു കാര്യം, വെറും 75 ഗ്രാം സോപ്പിനാണ് 900 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 4 മാസം ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുക. ഓക്കെ, 1 to 45 days എന്നവർ പറയുന്നുണ്ടെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് നമ്മൾ 4 മാസം യൂസ് ചെയ്യണം. അതിപ്പോൾ എത്രയാണോ അങ്ങനെ നമുക്ക് ഡെയിലി ഫുൾ ബോഡി വൈറ്റനിങ്ങിന് യൂസ് ചെയ്യാം, അതല്ല ഫേസിൽ മാത്രം എനിക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസീവ് സൈഡ് വെച്ച് മിക്ക ആൾക്കാരും ഫേസിൽ മാത്രം ഉപയോഗിക്കാനാണ് ചാൻസ്. എന്നിരുന്നാലും നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ റെഗുലറായിട്ട് നമ്മൾ 4 മാസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് വൈറ്റനിങ് സോപ്പ് അവൈലബിൾ ആണ്. പക്ഷേ മെഡിക്കേജഡ് ആയിട്ടുള്ള ഒരേ ഒരു സോപ്പ് ഗ്ലൂട്ടാമാക്സ് മാത്രമാണ്. കാരണം നമുക്ക് മെഡിക്കൽ സ്റ്റോഴ്സിൽ ഈസിലി അവൈലബിൾ ആണ്. കുഞ്ഞു കുഞ്ഞു മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടുന്നതല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ കണ്ണൂരിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാധവി മെഡിക്കൽസിലൊക്കെ ചിലപ്പോൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ഇത് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ മെഡിക്കൽ ഷോപ്പ്, നമുക്ക് ഒരു സ്ഥലത്ത് ഒരു നാട്ടിൽ തന്നെ ഒരു വലിയ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവില്ലേ, അതുപോലെയുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവം കിട്ടും. ഓൺലൈനിലോ ആണെങ്കിലും നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. ഒരു ലൂപ്പ് വാം വാട്ടർ എടുക്കുക, ശേഷം മുഖം നല്ലപോലെ റിൻസ് ചെയ്യുക. മുഖം നല്ല, നിങ്ങൾ എവിടെയാണ് ഈ സോപ്പ് അപ്ലൈ ചെയ്യുന്നത്, ടോട്ടലി കുളിക്കുക, അങ്ങനെയാണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ അങ്ങനെ റിൻസ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു ക്രീം, ഐ എം സോറി, ഈ ഒരു സോപ്പ് സാധാരണ നല്ല രീതിയിൽ പതപ്പിച്ചിട്ട് തേച്ച് വയ്ക്കുക.
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ മസാജ് ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. മസാജിങ് എത്രത്തോളം കുറയണോ അത്രത്തോളം റിസൾട്ട് കമ്മായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മസാജിങ് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം. മസാജിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കിത് ശരിയായിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുക, ഒരു 1-2 മിനിറ്റിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സാധാരണ പച്ചവെള്ളം കൊണ്ട് കഴുകിക്കളയുക. അതിനുശേഷം ചൂടുവെള്ളം കൊണ്ട് കഴുകേണ്ട കാര്യമില്ല, പച്ചവെള്ളം കൊണ്ട് കഴുകിക്കളയുക. അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുക. ഡെയിലി 2 നേരം വെച്ചിട്ട് ഈ സോപ്പ് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. ഇതൊരു ഡെയിലി ബേസിസിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെയിലി 2 നേരം വെച്ച് നിങ്ങൾക്ക് ഈ സോപ്പ് ഉപയോഗിക്കാം. ജുജുബ ഓയിൽ, ഒമേഗ 3+, അതുപോലെ തന്നെ ഗ്ലിസറിൻ, ഇതൊക്കെയാണ് ഈ ഒരു സോപ്പിൽ മെയിനായിട്ട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെയധികം വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് യാതൊരു എന്താ പറയുക ഗ്യാരണ്ടി കുറവില്ലാത്ത കാര്യമാണ്. ശരിക്കും നിങ്ങൾക്ക് വളരെ ഇതിൽ വളരെ എന്താ പറയുക പൈസ മുടക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനെപ്പോഴും പറയുന്ന പോലെ എല്ലാ പ്രൊഡക്റ്റും എല്ലാ സമയത്തും നമ്മുടെ സ്കിന്നുമായിട്ട് യോജിക്കണം എന്നില്ല. ഇപ്പോൾ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നാളെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് അത് മിസ്മാച്ച് ചെയ്യും. അപ്പോൾ എങ്ങനെയായാലും ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചർ അനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കറണ്ട് മൂഡ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു സൈഡ് എഫക്റ്റ് പോലത്തെ ഒക്കെ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് സാധനം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒന്ന് പാച്ച് ടെസ്റ്റ്, ഈവൻ സോപ്പ് ആണെങ്കിൽ പോലും ഓക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഇങ്ങനെയുള്ള സോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഏത് സ്കിൻ ടൈപ്പ് ആർക്കും ഉപയോഗിക്കാന്നുള്ളതാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതൊക്കെ മൂഡിലാണ് ഏതൊക്കെ നേരെ ഇരിക്കുന്നത് എന്നുള്ളത് പോലെ ഇരിക്കും ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ ഇപ്പോൾ തന്നെ പല പല ക്രീംസും ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക, എന്നിട്ട് മാത്രം എന്ത് കാര്യത്തിലേക്കും എടുത്ത് ചാടുക അല്ലെങ്കിൽ എടുത്ത് കടക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഹെൽപ്ഫുൾ ആണെങ്കിൽ എപ്പോഴും പറഞ്ഞത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇവിടെ താഴെ കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.